മുണ്ടക്കയിൽ നിന്നും ഉരുൾപൊട്ടിയ ചൂരൽമലയിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. കിലോമീറ്ററുകൾക്കിപ്പുറവും ചാലിയാറിൽ നിന്ന് 25 പേരുടെ മൃതദേഹം കണ്ടെത്തി. 16 പേരുടെ ശരീരഭാഗങ്ങൾ നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടക്കൈ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മഹേഷ് പോലൂരുണ്ട് കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ നൽകാനായി. മഹേഷ്, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം എന്താണ്? ഈ രാത്രിയിൽ തിരച്ചിൽ നടത്താൻ സാധ്യമല്ല, അത് അതീവ ദുഷ്കരമാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോഴും നമ്മുടെ ഓഫീസിലേക്കൊക്കെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല സ്ഥലത്തും ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവർക്ക് സഹായിക്കാൻ അവിടെ സഹായങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്ന തരത്തിൽ ഇങ്ങനെ ഫോൺ കോളുകളൊക്കെ വരുന്നൊരു പശ്ചാത്തലവും കൂടിയാണ് ഇപ്പോഴുള്ളത്. എന്താണ് മഹേഷിന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അജി, മരണസംഖ്യ ഏറുന്നതാണ് ഇപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. മരണസംഖ്യ 125 കടന്ന് പോവുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പുലർച്ചെ തൊട്ട് ഈ നിമിഷം വരെ ഓരോ നിമിഷവും മരണസംഖ്യ ഏറി വരികയാണ്. ഇപ്പോൾ 126 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ചാലിയാറിൽ 25-ലധികം പേരുടെ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിലമ്പൂരിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ഇതുവരെ എത്ര പേർ ഇതുവരെ കാണാതായി എന്നുള്ളത് സംബന്ധിച്ചൊരു പൂർണ്ണ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എത്ര പേരാണ് ആശുപത്രിയിലുള്ളത് എന്നുള്ള കണക്കുണ്ട്, എത്ര പേരുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ള കണക്കുണ്ട്. പക്ഷേ കുടുങ്ങിപ്പോയവരെക്കുറിച്ച്, കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പൂർണ്ണമായി ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം ഇപ്പോഴും ഈ രാത്രിയിലും തുടരുകയാണ്. മനുഷ്യസാധ്യമായ എല്ലാ വഴികളും അവിടെ തേടുന്നുണ്ട്. സൈന്യമുണ്ട്, ദുരന്ത നിവാരണ സേനയുണ്ട്, അഗ്നിശമന സേനയുണ്ട്, നാട്ടുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ തരത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതിയിൽ ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൂരൽ മലയുടെ ഇപ്പുറത്തേക്ക്, അതായത് മേപ്പാടി ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ മാത്രമാണ്. അത് വടം കെട്ടി ആ പാലം ഒലിച്ചുപോയ പ്രദേശത്ത് കൂടി വടം കെട്ടി ഇപ്പോൾ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് ഇക്കരയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. മുണ്ടക്കയ്യിൽ കുടുങ്ങിപ്പോയിരുന്ന ആളുകളെ അവരെ ഒരു 3 മേഖലകളിലേക്കാക്കി ആദ്യ ഘട്ടത്തിൽ മാറ്റിയിരുന്നു. അവരെ ഒരു ഭാഗത്തേക്കാക്കി ഇപ്പോൾ അവിടേക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ മരുന്നും ഉൾപ്പെടെയുള്ള പ്രാഥമിക കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നാളെ രാവിലെയായിരിക്കും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. മുണ്ടക്കയ്യിൽ പൂർണ്ണമായും ഇപ്പോഴും മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴും പൂർണ്ണമായി രക്ഷാദൗത്യ സംഘത്തിന് അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവിടേക്ക് പൂർണ്ണ തോതിൽ എത്തിയാൽ മാത്രമാകും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഒരു പക്ഷേ നാളെയോ നാളെ വൈകിട്ടോടു കൂടിയൊക്കെ അത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ ഒരു കാര്യത്തിലേക്ക്, ഒരു അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ പൂർണ്ണ അവസ്ഥ ഏത് തരത്തിലെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ അവിടെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഇപ്പോഴും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, നേരത്തെ നിലമ്പൂരിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ നേർ വിപരീത ഭാഗത്ത് നാഗമലയിലും അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ സംബന്ധിച്ച് അവരും ഭയചകിതരാണ്. ഇപ്പുറത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രദേശം കാണാനായി ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഈ പ്രദേശം കാണാൻ മാത്രമായി അങ്ങോട്ട് പോകാതിരിക്കുക. കാരണം അവിടെ ഇപ്പോൾ ആവശ്യം രക്ഷാപ്രവർത്തകർക്ക് സഹായം നൽകുന്ന സാഹചര്യമാണ് ഒരുക്കേണ്ടത്, അവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. അവർ ജീവൻ പോലും പണയം വെച്ചാണ് അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്, അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നവർ മാത്രം അങ്ങോട്ടേക്ക് പോവുക. ഇപ്പോൾ ഈ റോഡിൻ്റെ പാതകളിലുള്ള വാഹനങ്ങൾ പൂർണ്ണമായും എല്ലാം മാറ്റി നിർത്തി നൽകണമെന്നുള്ളൊരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കാനുണ്ട്. കാരണം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ അവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക, അങ്ങനെ ആ തരത്തിലുള്ളൊരു സഹകരണമാണ് ഇപ്പോൾ വേണ്ടത്. സ്വാഭാവികമായി ആളുകളെല്ലാം അതിനോട് സഹകരിക്കുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഈ പാത എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് കള്ളാടി വഴി പുത്തുമല കടന്നാണ് നേരെ ചൂരൽമലയിലേക്ക് പോകുന്നത്. അത് ദുർഘടമായ ഒരു പാതയാണ്, ഒരു ചെറിയ പാതയാണ്. പുത്തുമലയിൽ നേരത്തെ 2019 അപകടമുണ്ടായതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷമാണ് ആ റോഡ്. ഇപ്പോൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വഴിയും യാത്ര ചെയ്തൊരാൾ
സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു അല്പം റോഡ് ഭേദമാണ്, പക്ഷേ അവിടെയൊക്കെ ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ തോതിൽ മഴ പെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്, മെൽറ്റായിരിക്കുന്ന രീതിയിലാണ് അവിടുത്തെ മണ്ണുള്ളത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൂടെയുള്ള രക്ഷാദൗത്യം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്കായുള്ള പോലീസ് ഡോഗുകൾ അവിടെ എത്തിയിട്ടുണ്ട്. നാളെ ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഡോഗുകളുടെ പരിശോധന, പുത്തുമലയിൽ അങ്ങനെ ഒരു പരിശോധന നടത്താൻ ഈ ടീം എത്തിയിരുന്നു. അവരുടെ പരിശോധനയും നാളെ തുടങ്ങും. കൂടുതൽ സൈനികർ അങ്ങോട്ടേക്ക് നാളെ എത്തും. സൈന്യത്തിൻ്റെ കൂടുതൽ വിങ്ങുകൾ അങ്ങോട്ടെത്തും. തിരുവനന്തപുരത്തു നിന്നുള്ള സൈന്യം ഇപ്പോൾ കോഴിക്കോടെത്തി അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. മെഡിക്കൽ സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ അവിടെ സാധ്യമായ രീതിയിലൊക്കെ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക്, അതായത് അവിടെ ലഭിച്ച മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ലൈറ്റ് ഇട്ട് ആ പ്രദേശത്തെ ചൂരൽമല ഭാഗത്ത് നടക്കുന്ന രക്ഷാദൗത്യം